ആലപ്പുഴ ജില്ലയിലെ നൂറനാട് ഇടക്കുന്നം മുന്നൂറ്റി ആറാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൽ ഗുരുദേവന്റെ ശിലാപ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുള്ള മന്ദിരത്തിൽ ഗുണ്ടകളുടെ വിളയാട്ടം മന്ദിരത്തിൻ്റെ ചില്ല് അക്രമികൾ തകർത്തു കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത് മന്ദിരത്തിന്റെ വലതുവശത്ത് റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ ചില്ലാണ് അക്രമികൾ തകർത്തത് അക്രമികൾ മന്ദിരത്തിലേക്ക് കല്ലുകൊണ്ട് എറിഞ്ഞ് തകർക്കുകയായിരുന്നു ചില്ല് തകർക്കാൻ ഉപയോഗിച്ചത് എന്ന് കരുതുന്ന കല്ല് മന്ദിരത്തിന് സമീപത്തുനിന്ന് കിട്ടിയതായാണ് വിവരങ്ങൾ ശാഖായോഗത്തിന്റെ പരാതിയെ തുടർന്ന് നൂറനാട് സി ഐ ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു സമീപത്തെ ചില സിസിടി ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് യോഗം ചാരമൂട് യൂണിയൻ ചെയർമാൻ ജയകുമാർ പാറപ്പുറം കൺവീനർ ബി സത്യപാൽ മാവേലിക്കര യൂണിയൻ കൺവീനർ സുനിൽ മുണ്ടപ്പള്ളി തുടങ്ങിയവർ മന്ദിരം സന്ദർശിക്കുകയും ചെയ്തു കുറ്റക്കാരെ ഉടൻ പിടികൂടണമെന്നാണ് ഭാരവാഹികളുടെ ആവശ്യം കുറ്റക്കാരെ എത്രയും വേഗം പിടികൂടണമെന്ന് ശാഖായോഗം പ്രസിഡന്റ് സദാനന്ദൻ സെക്രട്ടറി മുരളീധരൻ ഗുരുവായൂർ എന്നിവർ ആവശ്യപ്പെട്ടു ഗുരുമന്ദിരത്തിന് നേരെ നടന്ന ആക്രമത്തിൽ പുതുപ്പള്ളി കുന്നം ശാഖാ പ്രസിഡന്റ് എസ് ഗിരീഷ് സെക്രട്ടറി സി എൻ മോഹനൻ എന്നിവർ പ്രതിഷേധിച്ചു പലപ്പോഴും ഗുരുമന്ദിരങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാൽ അക്രമങ്ങൾക്ക് പിന്നിൽ ആരാണെന്നും പലപ്പോഴും തെളിയിക്കാതെ പോവുകയാണ് പതിവ് ഒരു സമുദായത്തിൻ്റെയും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ മറ്റൊരു സമുദായത്തിന് അധികാരമില്ല എന്തുകൊണ്ടാണ് ഗുരുമന്ദിരങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ആരാണ് ഇതിന് പിന്നിൽ എന്തുകൊണ്ടാണ് മിക്കപ്പോഴും അന്വേഷണം എങ്ങും എത്താത്തത് അവസാന നിമിഷം പ്രതികൾക്ക് അരികിൽ എത്തിയ പോലീസ് പിന്മാറി എല്ലാ തെളിവുകളും നശിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുകയാണ് പലപ്പോഴും പതിവ് സമാധാനപൂർണവും ശാന്തി സമ്പന്നവുമായ പ്രപഞ്ചം മനുഷ്യരാശിയുടെ പ്രിയങ്കരമായ സ്വപ്നമാണ് ആ സ്വപ്ന സാഫല്യത്തിനായി പരിശ്രമിച്ചവരാണ് മഹാത്മാക്കൾ എല്ലാം തന്നെ ആശയങ്ങളോടുള്ള വിഭിന്നത ഒരിക്കലും ഒരു സമുദായത്തെ അവഹേളിക്കലാകരുത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്